ചെരുപ്പ് 50 രൂപയ്ക്ക് ചെരുപ്പ് ഓടി വായല്ലേ ഓടി വാ 50 രൂപ ഏതെടുത്താലും 50 രൂപ ഇത് നമ്മൾ മേടിച്ചത് വെറും 150 രൂപയ്ക്കാണ് ട്ടോ അവിടെ ഓടി ഓടി നമ്മുടെ മലയാളി എവിടെയാലും ഉണ്ട് അങ്ങനെ ഒരു മലയാളിനെ നമുക്ക് കിട്ടി ഹായ് ഗയ്സ് ലൈഫ് വിഷ്വൽ വിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോ ട്രെയിനിലാണ് ട്ടോ അപ്പോൾ എവിടേക്കാ പോണേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ പോണത് മുംബൈയിലാണ് ട്ടോ ഇത്ര ദിവസം സൂറത്തിലായിരുന്നു അപ്പോൾ സൂറത്തിൽ നിന്ന് ഡയറക്റ്റ് ഇനി മുംബൈയിലേക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെന്നുണ്ട് നല്ല എന്താ പറയുക ഹോൾസെയിൽ റേറ്റിലുള്ള കുറേ ക്ലോത്ത്സും അതുപോലെ തന്നെ ജ്വല്ലറീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ സൂറത്തിലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഡ്രസ്സിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഡയമണ്ടിൻ്റെ ചെയ്യണമെന്ന് വിചാരിച്ചു അതും അവിടെ ഒരു പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് സൂറത്തിലത്തെ ഒരു കേന്ദ്രം തന്നെയാണ് പക്ഷേ എനിക്കത് അവിടെ കയറാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടില്ല ഇനി ഇവിടെ മുംബൈയിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാമെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം എന്തായാലും ഇപ്പം ഞാൻ ട്രെയിനിലാണ് കുറച്ച് നേരം കൊണ്ട് ഞാൻ അവിടെ എത്തും അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ഈ കാഴ്ചകളൊന്ന് ആസ്വദിക്കുക ഇതാ എക്സൈറ്റഡ് ആണ് എൻ്റെ ജനിച്ച് വളർന്ന നാട്ടിലേക്കാണ് ഞാൻ പോണത് മുംബൈ അങ്ങനെ നമ്മൾ മുംബൈയിലെത്തി നമ്മുടെ സ്റ്റേഷൻ എന്താ ബോർവലിയാണ് കേട്ടോ ബോർവലിയിലാണ് എത്തിയത് ഇനി എനിക്ക് പോകേണ്ടത് താനേക്കാണ് ഞാൻ ജനിച്ച സ്ഥലത്തേക്ക് എത്തി വാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പപ്പ ഹാപ്പി അല്ലേ പപ്പ എത്ര കൊല്ലായിരുന്നു ഇവിടെ ട്വൻറ്റി എയ്റ്റ് വർഷം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാനും ഇവിടെ ജനിച്ച് വളർന്ന നാടാണ് ഇപ്പം എത്ര ഒരു ഗ്യാപ്പ് ഒരു 18 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ മുംബൈയിലേക്ക് ഇനി മുംബൈയിലത്തെ അടിപൊളി വിശേഷ യാത്രകളും അതുപോലെ എന്താണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പരമാവധി ഞാൻ ഇവിടുത്തെ മുംബൈയിലത്തെ ഒരുവിധം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എനിക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട് അതിനുള്ളിൽ ആക്ച്വലി ഞാനിവിടെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ് കേട്ടോ മാനുഫാക്ചറിങ് സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ബസ്സിൽ കയറാം അങ്ങനെ നമുക്ക് ബസ് കിട്ടി ഇതാ നമ്മളിവിടെ എത്തി ഇവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളോട്ടോ നമ്മുടെ അവിടെ നമ്മുടെ ആരും കയറ്റി എന്നൊന്നും നിൽക്കില്ല ആദ്യം പപ്പനെ കയറ്റി വണ്ടി കുറച്ച് പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കയറ്റിയത് എന്തായാലും ഒന്ന് റിലാക്സ് ആയിട്ട് ഇനി ഒരു അരമണിക്കൂറിൻ്റെ വഴിയുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതുവരെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾ ഞങ്ങളുടെ ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് പോണത് ഫാമിലി ഫ്രണ്ട് അവരുടെ വീട്ടിലേക്കാണ് നല്ല ട്രാഫിക് ആണ് ഇവിടെ ഇപ്പോൾ ബസ് ഇറങ്ങി ഒരു അരമണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു നല്ലൊരു ഉറക്കം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രാഫിക് ആയ കാരണം നിങ്ങൾക്ക് കേൾക്കില്ല എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഞാൻ എന്താ പറയുക 10ഉം 12ഉം പഠിച്ച ഒരു സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ബിൽഡിംഗ് ഇതാ തിരിച്ച് കാണിച്ചു കൊടുത്തോ അവിടെയാണ് ഞാൻ താമസിച്ചിരുന്ന സ്ഥലം എന്തായാലും കയറി നോക്കാം ഓ നല്ല ഉറക്കം ഇറങ്ങി അത് തന്നെ കോലം നോക്കണ്ടോ ഒരു ട്രാവൽ ചെയ്ത് വരുമ്പോഴുള്ള കോലം എങ്ങനെ ഉണ്ടാവുമെന്നറിയാം അത്യാവശ്യം നല്ലോണം ലഗേജും ഉണ്ട് കയ്യിൽ ഇനി ഇവിടുന്ന് പോകുമ്പോൾ എന്തോരം ലഗേജ് ഉണ്ടോന്ന് എനിക്കൊന്നും ഒരു ഊഹമല്ല ഇതാ ഇതാണ് ഞാൻ താമസിച്ച ബിൽഡിംഗ് എൻ്റെ താമസ ബിൽഡിംഗ് ദുർഗ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ ഇവിടെ ഈ കാണുന്ന ജല്ലിയില്ല ഈ കാണുന്ന ജല്ല ഇവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത് ഇവിടെ ഒരു ബെഡ്റൂമായിരുന്നു അതുപോലെ തന്നെ ബാഗും ആക്കിയട്ടെ ഇതൊരു ബെഡ്റൂം ഞങ്ങളെ തന്നെയായിരുന്നു ഇത് ആക്ച്വലി കിച്ചൺ ഏരിയയാണ് കിച്ചനല്ല ഇതുമൊരു ബെഡ്റൂമായിരുന്നു ഇതുമൊരു ബെഡ്റൂമായിരുന്നു ഇത് കടയായിരുന്നു കേട്ടോ ഞങ്ങളുടെ അങ്ങനെ ഈ ഒരു 4 ഭാഗം ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒന്നും ഇല്ല ഒക്കെ വിട്ടു പോയി അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫ്രണ്ട്സിലെത്തിക്കാൻ വന്നു അതിൻ്റെ ഒരു കോർണറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ചെല്ലയാണ് ഈ കണ്ടത് ഈ ആ ചുറ്റും ഇങ്ങനെ കാണുന്നത് ഫുള്ളും ഞങ്ങളുടെ തന്നെയായിരുന്നു കേട്ടോ ഇതും ഞങ്ങളുടെ തന്നെയാണ് ജെല്ല ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇത് ഹോൾ റൂമാണ് കേട്ടോ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഇതാണ് എൻട്രൻസ് ബിൽഡിംഗിൻ്റെ ദുർഗ അപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് ഞാൻ താമസിച്ചത് ഇനി ബാഗ് കൊണ്ട് മുകളിലേക്ക് പോകണം അത് സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ ഇങ്ങനെ തന്നെ എൻ്റെ കോലം ഒരുവിധമായി പണിയെടുത്ത് ജീവിക്കുന്ന ഷെൽമി പണിയെടുത്ത് ജീവിക്കുന്ന ഷെൽമി ചേച്ചിനെ കണ്ടോ നിങ്ങൾ കൂട്ടി പോയി കണ്ട എന്താ വേണ്ടത് നമ്മളന്വേഷിച്ചിട്ടാണ് പോയേ ലതാൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ലതാൻ്റെ ഇപ്പൊ വരുന്നുണ്ട് ഞങ്ങൾ കേറിയിട്ടുണ്ടല്ലോ
വെച്ചു എന്തത് ഞങ്ങളിവിടെ വരുന്നത് ചേച്ചി നിങ്ങളെ ഇവിടെ കിടന്ന് നടക്കണേ ഓണർ ഇവിടെ ഇല്ല കേട്ടോ വീട്ടിന്റെ ഓണർ ഇവിടെ ഇല്ല ഞങ്ങളൊക്കെ കയറി വാതിൽ തുറന്ന് ഇവിടെ കയറി ഇരിക്കുക എന്നിട്ട് സൂപ്പർ തിട്ടേ എനിക്ക് കെട്ടിപ്പിടുത്തം കാണിക്ക എവിടെ വന്നാലും കെട്ടിപ്പിടുത്തുണ്ട് എനിക്ക് ഇത് ലതാൻ്റെയാണ് കേട്ടോ നമ്മള് ലതാൻ്റെ ഫാമിലി ഫ്രണ്ടാണ് അവര് ആയൊക്കെ പറയും മോനങ്ങള് ഇവിടുത്തെ മോനങ്ങള് ഇവര് രണ്ടുപേരെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാ ഞങ്ങൾ എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് താക്കോലൊക്കെ തുറന്ന് എന്നിട്ടാണ് വന്നത് ഇതൊക്കെ നമ്മുടെ വീടല്ലേ നമ്മുടെ വീടല്ലേ അത് ഒരു കുഴപ്പമില്ല പിന്നെ ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണിക്കട്ടോ ബാക്കി വിശേഷങ്ങൾ പിന്നെ അവിടെ തലോടി അതിന് പൂട്ടിപ്പോ പോവാ ഞങ്ങള് കുളിച്ച് ഫ്രഷ് ആയിട്ടോ എല്ലാവരും ഇനിയിപ്പൊ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിക്കണതാണ് ഇപ്പൊ ഇവിടെ ഒക്കെ ഈ എന്താ പറയാ ഒരു 8 മണി 9 മണി സമയത്തൊക്കെ വെറുതെ ഇങ്ങനെ കിടന്ന് നടക്കും പുറത്ത് ബോംബെ ആണല്ലോ അവിടെ 11 മണി 12 മണി ഒരു പ്രശ്നമില്ല ഗൈസ് ഇപ്പൊ നമ്മൾ പോണത് എവിടേക്കാണെന്നറിയോ ലതാൻ്റെ മോനെ ഒരു ഷോപ്പുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ എന്നുവെച്ചാൽ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പൊ അവിടേക്കാണ് പോണേ ഞാൻ വേഗം സ്പീഡിൽ ഇറങ്ങട്ടെ ഈ വഴി കൂടെ എന്താ പറയാ കുറെ സ്കൂളിലേക്കൊക്കെ പോയ ഒരു കാല ഓർമ്മ വരാ എന്താല്ലേ സൈക്കിളുമൊക്കെ ഇങ്ങനെ ഞാനും ഗ്ലൈനിയും ഒക്കെ ഇങ്ങനെ സൈക്കിളുമായി ഞാൻ എൻ്റെ അനിയനെ പിന്നിൽ വെച്ചിട്ട് ബാഗൊക്കെ ആയിട്ട് ഞാൻ പോവും ഗ്ലൈന ഗ്ലൈനറെ രണ്ട് അനിയന്മാരുണ്ടാവും ബാഗുണ്ടാവും സൈക്കിളിന് ഇങ്ങനെ ചവിട്ടി നടക്കാം സ്കൂൾ വരക്കും സ്കൂളിലേക്ക് എത്തണമെങ്കിൽ 20 മിനിറ്റ് ഉണ്ട് കേട്ടോ ചവിട്ടാനായിട്ട് ആൻറ്റീൻ്റെ മോൻ ഉണ്ണി എന്നാണ് പേര് ഞങ്ങൾ ഉണ്ണി ഉണ്ണി എന്നാണ് വിളിക്കുക ശരിക്ക് ലിറിന്നാണ് പേര് കേട്ടോ ഉണ്ണി ഉണ്ണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആളെ കാണുമ്പോൾ ഇട്ട് നടന്നത് നമ്മളിതാ ഇവിടെ എത്തി ഉണ്ണീരെ കടയിലേക്ക് എത്തിയിട്ട് അതായത് ഉണ്ണീരെ വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് ഈ വണ്ടി ഒന്ന് നോക്കുക ആദ്യം ഇത് ഉണ്ണീരെ വണ്ടിയാണ് കേട്ടോ അവനെ ഇവിടെ സേഫ് ആക്കി വെച്ചേക്കാണ് എനിക്കറിയാം ഇപ്പത്തെ ആന്റി പറഞ്ഞു ഇതാ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോം വെയർ ഇതാണ് കേട്ടോ കട ഇനി അകത്തേക്ക് കയറാം ഉണ്ണിക്ക് അറിയില്ല എന്തായാലും ഞങ്ങൾ വരണത് ഞങ്ങൾ ഇന്ന് ബോംബെയിലേക്ക് എത്തുമെന്ന് അറിയാം പക്ഷെ കടയിലേക്ക് വരണത് അറിയില്ല എന്തായാലും കയറട്ടെ ഇവിടെ വാ രണ്ടാളും കൂടി നിന്ന് കാണിക്കുന്നു നോക്ക് ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എന്താ കഴിക്കണേ കൊള്ളി വറുത്തത് ഒരാളിവിടെ വെറുതെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുക നമ്മള് വേറെ ഐഡിയ നീട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല രണ്ടാളും കൂടി നടത്തല ഇത് ഉണ്ണി ഉണ്ണിന്ന് ഞാൻ പറഞ്ഞില്ലേ പേരിൽ ഉണ്ണി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആള് ഭയങ്കര വലുപ്പമാണ് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ ഗ്ലൈന ഗ്ലൈനറെ ഹസ്ബൻഡ് ഹായ് ബോളോ യാ ഹലോ കിട്ടാ വെച്ചിട്ട് ദുഃഖം ആ 10:30 വരെ ഉണ്ട് ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ കാണിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു സെപ്പറേറ്റ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കടേനെ കുറിച്ച് കാലം ബ്രാൻഡ് ഓൺലൈൻ ചെയ്യണോ ആ ഓൺലൈൻ സർവീസ് ഒക്കെ ഉണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് നാട്ടിലേക്കൊക്കെ വരുത്തിക്കാം അല്ലെ സർവീസ് പോലെ പോലെയാണ് ആ അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു ഷൂട്ട് നടത്താം ജസ്റ്റ് ഇവരൊന്ന് വിസിറ്റ് ചെയ്യുക ഒരു ഞെട്ടിക്കിൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവർ ഞെട്ടില്ല ഇവർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വെച്ചോണ്ട് ക്യാർത്ത് ബ്ലോഗ് ഇവിടെ വെറൈറ്റിയാണ് അതുപോലെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കേട്ടോ വിൽക്കുന്നത് കൂടുതൽ ആണോ ബ്രാൻഡഡ് ചെയ്യണം ഇന്നത്തെ ലോകമാക്കി മേൽക്ക് മാറിയാണ് ആ പൂറ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഞാൻ ഇവരുടെ ഷോപ്പിന് ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബോംബെയിൽ എന്തായാലും വരുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്തിരിക്കണം എന്നുള്ളത് പപ്പ നമസ്കാരം കൊറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതിന്റെ സന്തോഷമാണ് ഇതൊക്കെ ഒരു സന്തോഷ പ്രകടനം കേട്ടോ കൊറേ കൊല്ലങ്ങൾക്ക് ശേഷം ശരിക്കും ഞെട്ടിക്കാൻ വന്നതാണ് ഇപ്പൊ ഇവർക്ക് ഓൾറെഡി അറിയാൻ ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പൊ മനസ്സിലായി ക്യാമറ പിടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷെൽമിയ ചെയ്യുന്നതായിരിക്കും അവന്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ ക്യാമറ പിടിച്ചിട്ടായിരുന്നു ആ ഞാൻ എന്റെ ചേച്ചി അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് ഞാനാണ് ക്യാമറ എവിടെ ഉണ്ട് അവിടെ ഷെൽമേച്ചിണ്ടെന്ന് എന്തായാലും ഒരു ഷോപ്പിന്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പിന്നെ നമുക്ക് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടോട്ടോ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി ഡീറ്റെയിൽസ് ഇപ്പൊ പറയില്ല ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയുന്നതായിരിക്കും ഇതാ വെറുതെ ഒന്ന് ഓടിച്ച് കണ്ടോ ഇതെന്റെ സ്വന്തം അനിയന്റെ ഷോപ്പാണ് കേട്ടോ
സ്വന്തം മനുഷ്യൻ. ഇതിൻ്റെ ഇടയിൽ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ വിചാരിക്കരുത് കേട്ടോ. എൻ്റെ സ്വന്തം അനിയൻ്റെ കടയായതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണെന്ന് മാത്രമുള്ളൂ. ഇതൊക്കെ ചെയ്ത് വെറുതെ ഓടിച്ചു കണ്ടു. ആ ദിയ ദിയ എന്നാണ് പറയുക കേട്ടോ ഇതിനെ. ഹാൻഡ് ക്രാഫ്റ്റഡ് ദിയ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. നിന്നെ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. അല്ലെ കുറേ നാളായി. നീ ഇപ്പം എത്തുമ്പോൾ 10 മണി അല്ല വരൂ അല്ലെങ്കിൽ 12 മണി. അപ്പം നന്നായി പോട്ടെ എന്തായാലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാച്ചാ ബൈ ബൈ. അപ്പം ആ വീട്ടിൽ വെച്ച് കാണാം. ആൻറ്റീനെ കാണാല്ലേ. ആൻറ്റി ഡ്രസ്സ് മാറാൻ പോയില്ല. നൈറ്റ് ഇട്ടിട്ടാണല്ലോ ഞങ്ങൾ പോയത്. ഇനി ആൻറ്റി എവിടെയാ? ആന്റിയെ ഡ്രസ് മാറാണോ? അല്ലല്ല. എന്താ ചെയ്യുന്നത്? ഞാൻ പിള്ളേരുടെ ഡ്രസ് പിന്നെ കൊറൊക്കെ ചേഞ്ചസ് ആയിട്ടുണ്ട് റൂമിൽ. അന്ന് വന്നേക്കാളും കൊറൊക്കെ മാറ്റം. ഇതെന്താ സംഭവം? അത് സേരാജിമ്മ എക്സസൈസിന്റെ മറ്റേ സിറാജിം മറ്റേ മെഷീൻസ് ഇങ്ങനെ മസാജ് ചെയ്യണത് അതാണോ? അത് രണ്ടും അല്ലേ ഞങ്ങൾ മേടിച്ചിട്ട്. അതെ. ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ലൈറ്റ് ഇടാൻ ഇവിടുത്തെ. അപ്പൊ എന്നാലല്ലേ എനിക്ക് കാണാനുള്ളൂ ശരിക്കും. ഇത് സ്ലൈഡിംഗ്. ഇത് ആക്ച്വലി കുരേച്ചിറ നമ്മുടെ കുരേച്ചിറയിലുണ്ട് സ്ലൈഡിങ് അതെങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് 1 മണിക്കൂർ അത് ഇവിടെ ഉണ്ട്. ഇവിടെ ഫ്രീ തന്നെ ഇവിടെ നിന്ന് കാണാം. അപ്പൊ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലേ? ഇതുണ്ട്. അപ്പൊ ഇതൊന്നും എനിക്ക് കാണിച്ചു തരും. ഇത് എങ്ങനെയാണ്? ഇത് ഇതാ ഈ സ്ലൈഡിംഗ്. ഞാനും വിചാരിച്ചു ഇത്ര ചെറിയ സ്ഥലത്ത് എങ്ങനെയാ നമ്മള് ഞാൻ നീങ്ങി നിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ വലിച്ചിട്ട് ഇതിനെ ഇടുക. അങ്ങനെ ചിരി വരുന്ന എന്തത് നമുക്ക് കാണുമ്പോ ഒരു ഉണ്ട ഉണ്ട പോലത്തെ സാധന തോന്നണേ. സംഭവം നോക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഇട്ടു. ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഒരു കോട്ടന്റെ തുണി ഇടണം. ഏതായാലും മതി. കോട്ടന്റെ തുണി സാരി ആയാലും മതി. വൈറ്റ് ആണെങ്കിൽ സബ്സ് ബെസ്റ്റ്. മറ്റേ സിൽക്ക് ടൈപ്പ് അങ്ങനത്തെ ഒന്നും സിൽക്ക് പാടില്ല. ഇതിലാണ് അപ്പൊ കാര്യങ്ങൾ എടുക്കണത്. ഇവിടെയാണ് ഇത്രക്ക് സ്ഥലത്താണ് മെഷീൻ ഓടുക. അത് കാല് കാലി വെക്കാൻ. കാലി വെക്കാൻ ഞാനും വിചാരിച്ചു. ഇത്ര ചെറിയ സ്ഥലത്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ റിമോട്ട് ആണ് അതിന്റെ. ഇതിലാണ് അഡ്ജസ്റ്റ്. ഓൺ ഓഫ് പിന്നെ 1, 2, 3 ഉണ്ട്. ഞാൻ കിടന്നിട്ട് നമുക്ക് ഓൺ ആക്കി സംഭവം. ആന്റി ഇപ്പൊ എത്ര നാളെ ഇവിടെ കിടക്കണം? രണ്ടു കൊല്ലായി. ആന്റി ആദ്യം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇത് 2.5 ലക്ഷത്തിന്റെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഓഫറിൽ 2.30 കിട്ടി. 2.30 കിട്ടി. കൊറേ നാളെ അവിടെ പോയിട്ടില്ലേ. പ്ലസ് 55,000 മാറ്റും കിട്ടി. മാറ്റും ഉണ്ട്. അപ്പൊ അത് അതെന്തിനു? പ്ലസ് ബെൽറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ സംഭവം ഇതാണ് മെഷീനാണ് നമ്മുടെ ബോഡി വരുന്നത്. ഓക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. വയറൊക്കെ കുറയോ? പിന്നെ വയറ് കംപ്ലീറ്റ്. അപ്പൊ കിടന്നു. അപ്പൊ നമ്മുടെ ഈ ബട്ടക്സ് ബോക്സ് ഇവിടെ വരണല്ലേ. എന്നിട്ട് ഇത് പുറത്തേക്ക്. പിന്നെ നമ്മള് ഇത് ഇതില് ഓൺ ഓഫ് ചെയ്യാ. ഇത് ഓൺ. ഇത് ഓണാ. ഇതില് ഓൺ ചെയ്തു. ഇവിടെ ടൈമിങ് ഓടും അങ്ങനെ. അപ്പൊ എന്നിട്ട് ഇതിലാക്കിപ്പോ 40 മിനിറ്റ്സിന് ഓട്ടോമാറ്റിക് ബന്ധവും. 40 മിനിറ്റ്സ് ആണ് ശരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ബന്ധവും. ബൈ ചാൻസ് നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ആക്കാം. ചെറിയൊരു പാട്ട് കേൾക്കണ്ടില്ല? ഇത് ഇവിടെ ഇതുണ്ട്. മ്യൂസിക് സിസ്റ്റം ഇവിടെ അവിടെ ഉണ്ട്. അപ്പുറത്തുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി ഞാൻ മ്യൂസിക് മാത്രം മേടിച്ചപ്പോഴുള്ള മ്യൂസിക് തന്നെ. കൊറേ മ്യൂസിക്കുകളുണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂലെ. താഴത്തെ എന്തൊക്കെയോ ഉരുളുണ്ടല്ലോ മെഷീൻ മസാജ് ചെയ്യുന്നത്. ഇവിടെ തലേല അവിടെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ്. ഇപ്പൊ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. ഞാനെന്തായാലും കുറച്ച് നേരം സുഖിക്കട്ടെ. കിടന്ന് ഉറങ്ങട്ടെ. ഇവിടെ കിടന്ന് ഉറങ്ങാല്ലേ. ഉറക്കം വരും. നല്ല സുഖമായിട്ട് ആ ഒരു പാട്ട് കേൾക്കുമ്പോഴേ നല്ല എന്താ നല്ലൊരു ഫീൽ കേട്ടോ. സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഒരു ഫീല്. ഇനി എന്നെ ആരും ഡിസ്റ്റർബ് ആയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് മാറി പോക്കോളൂ. ഞാനന്ന് കിടന്ന് ഉറങ്ങട്ടെ കുറച്ച് നേരം. ഇതാണ് സംഭവം. Oof.
കുളിച്ച് ഫ്രഷായി അത്യാവശ്യം കുറച്ച് മുഖത്തൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കും കണ്ണു മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഗ്ലൈനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ അവളെ എനിക്ക് കുറേ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. അവൾ ആരാന്ന് അറിയണ്ടേ? എൻ്റെ സ്കൂൾ മേറ്റ് ആണ് കേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. അവള് എവിടെയാണ്? ലൈറ്റ് അവിടെ ഇതാണ് ക്ലൈന. നോക്കും മാസ്ക് ഇട്ടിട്ട് ഇതെങ്ങനെയാണ് തുറക്കടിട്ടിട്ട്. ഇതാണ് ക്ലൈനാന്റെ സ്കൂൾ. ഒരു ദിവസമായിട്ട് ഞാൻ മുംബൈയിൽ എത്തിയിട്ട് എന്നിട്ട് ഇവിടെ ഇപ്പഴാണ് എത്തണത് എന്നെ കാണാനായിട്ട്. ഇടിക്കണം നിനക്ക് ഇത്ര ദിവസമായിട്ട് വരാൻ പറ്റിയിട്ട്. നോക്ക്, സോറി, ബിസി ആയിരുന്നു. ബിസി ആയിരുന്നു. അവളും വലിയൊരു യൂട്യൂബർ തന്നെയാണ് കേട്ടോ. ചാനലിന്റെ പേര് പറഞ്ഞോ? സംതിങ് ക്രിയേറ്റീവ് വിത്ത് ക്ലൈന. ക്ലൈന ചാനലിന്റെ പേര്. അപ്പൊ അവള് എന്നെ ഇന്ന് മുംബൈ ഫുൾ കറക്കാതെ പറഞ്ഞിട്ടുണ്ട്. ചീപ്പ് റേറ്റിൽ കുറച്ച് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങല്ലേ? നീ ലേറ്റ് ആവും ഓൾറെഡി. ഇപ്പൊ 8:00 എത്തും എന്ന് പറഞ്ഞ ആളാ കേട്ടോ. അതെ, ഇപ്പൊ സമയം നോക്ക്, 10:00 ആയി. അപ്പൊ ഇവിടെ എന്താ വേണ്ട? ഞാൻ എന്താ വേണ്ട? മുംബൈ ടൈമിംഗ് ആണ്, കറക്റ്റ് ടൈം. ടൈം എടുത്ത ആൾക്കാർ ഇതിനേക്കാളും ഭേദം നമ്മുടെ കേരളത്തിൽ ആൾക്കാർ പറഞ്ഞ ടൈമിൽ എത്തും. എന്തായാലും ഇറങ്ങാം. ഓക്കെ, റെഡി. ആക്ച്വലി മുംബൈയിലാണ് സ്ഥലം. അപ്പൊ കുറച്ച് ചീപ്പ് റേറ്റിനായിട്ടുള്ള നമുക്ക് ക്ലോത്ത്സ്, സാധനങ്ങൾ, ആക്സസറീസ്, അങ്ങനത്തെ സംഭവമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷന്റെ പേര് വരുന്നത് നിങ്ങളുടെ ദമ്മസ്ജിദ് എന്നാണ് സ്റ്റേഷന്റെ പേര് കേട്ടോ, കണ്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂടെ ഗ്ലൈനിയുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, സ്കൂളിൽ പഠിച്ച ഫ്രണ്ടാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് മസ്ജിദിൽ എത്തി കഴിഞ്ഞിട്ട് എത്ര ദൂരം പോകണം? ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടുവേർഡ്സ് സി എസ് ടിയുടെ ബ്രിഡ്ജ് പിടിച്ചിട്ട് 15 മിനിറ്റ്സ് ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് എത്തി ഇവിടുന്ന്. ആ, ഈ കാണാൻ ബ്രിഡ്ജ് അതെ, ഈ ബ്രിഡ്ജ്. അതിന് ശരിക്കും മാർക്കറ്റിൻ്റെ പേരെന്താ പറയണേ? നമ്മൾ ഫസ്റ്റ് മനീഷ് മാർക്കറ്റാണ് പോകുന്നത്. മനീഷ് മാർക്കറ്റ് എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര ചീപ്പ് റേറ്റിൽ എന്തൊക്കെ കിട്ടും അവിടെ? അവിടെ അല്ലാതും മീൻസ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി, ആർട്ടിഫിഷ്യൽ എന്താ പറയുക, ഫ്ലവേഴ്സ്, ഡ്രസ്സസ്, എവറിതിങ് ചീപ്പ് റേറ്റിൽ. ചീപ്പ് റേറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ? പോവാലേ? ഓക്കെ, വാ. അപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ പപ്പയുണ്ട്, പിന്നെ ക്ലൈനറെ പപ്പ മമ്മിയും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരു ജസ്റ്റ് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിപ്പ് പോലെ ഇങ്ങനെ ഇറങ്ങിക്കാണ്. കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ വിലക്കുറവുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എവിടേക്ക് കിട്ടാന്നുള്ളത് ജസ്റ്റ് ഹിൻഡ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുംബൈയിലുള്ളവർക്കൊക്കെ അറിയാം. താ ഇതാണ് ക്ലൈനറെ മമ്മി. മമ്മി ഒന്ന് തിരിഞ്ഞേ, ഒരു ഹായ് അങ്ങോട്ട് പറയും. ഇത് ക്ലൈനറെ പപ്പയാണ് കേട്ടോ. ഞാൻ മമ്മിയുടെ അടിയിൽ നിന്ന് തന്നെയാണ് വിളിക്കുക. ഞങ്ങളുടെ മമ്മി ഡാഡി പോലെ തന്നെയാണ്. അപ്പോൾ പോവാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ. ഇപ്പോൾ 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇനി ഫുഡ് അടിക്കണം കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് കാണാം. ബട്ടർ റൊട്ടി കേട്ടോ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ബട്ടർ റൊട്ടി. എടുത്തോ എടുത്തോ, സ്ഥലം കാലി ആയിക്കോട്ടെ. 150 rupees വാച്ചുകൾ കണ്ടു. 150 സ്റ്റാർട്ടിങ് റേറ്റ് കേട്ടോ. 150 ഇതൊക്കെ അടിപൊളി. ആ ഗ്ലാസ്സസ് 100 120 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഹാൻഡ് ബാഗ്സ് ആണ്. പക്ഷേ ബാർഗനിങ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 80 rupees കിട്ടും കേട്ടോ. നല്ല ബാഗുകൾ ഇതാ, ഇതൊക്കെ ബാഗുകൾ സെക്ഷൻ. പിന്നെ റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഷർട്ടുകൾ, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. ആ ഏവല ഇസ്റ്റ കിട്ടേ കിട്ട. ലാസ്റ്റ് ബോൾ റേ, ലാസ്റ്റ് കിട്ട ബോൾ റേ. 150 ആണ് പറയണത്. ഇനി ബാർഗനിങ് ചെയ്ത് ചോക്കിട്ട് ഇത് എത്രയാന്ന്. മോത്ത ക്ലോത്ത് മാർക്കറ്റ്, ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മോത്ത ക്ലോത്ത് മാർക്കറ്റ് ഒക്കെ തുണികളുടെ ആണ്. അകത്തേക്ക് അവിടേക്ക് പോയി നോക്കണം. 80 ബോൾ റേ അതോ 80 വാ. തുണി മാർക്കറ്റിലേക്ക് കയറാം. ഇനി വാ. എല്ലാരും നമ്മുടെ കൂടെ വന്നവരെല്ലാരും ഉണ്ടോ നോക്ക്. ഇനി നമ്മൾ കയറാൻ പോണത് തുണിയുടെ മാർക്കറ്റിലേക്കാണ്. മോത്ത ക്ലോത്ത് മാർക്കറ്റ് ശരിക്കും എടുത്തോട്ടാ. നമുക്ക് അവിടുന്നാണ് കയറേണ്ടത്. ഇത് ഡ്യൂപ്ലി ആണോ ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിയില്ല. ലാക്മീര 70 സച്ചി പോലെ 70 rupees. എം ആർ പി കിട്ടുന്നേ 170 എം ആർ പി പ്രൈസ് ആണ്. പക്ഷേ ഇതിന് റേറ്റ് വരുന്നത് ഓൺലി 70 rupees ആണ് കേട്ടോ. എനിക്ക് എന്തായാലും വിശ്വാസമില്ല മേടിക്കാനായിട്ട്. സംഭവം പാക്കിംഗ് ഒക്കെ നല്ലതാണ്. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് ആവശ്യമില്ല ഇപ്പം.
ഇതൊക്കെ കണ്ണിന്റെ ലെൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. സ്റ്റാർട്ടിംഗ് റേറ്റ് കിട്ടുന്നത് 100 rupees സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് കേട്ടോ ഇത്. ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതുവരെ, അതിന്റെ ഇതുവരെ അൺബോക്സിങ് കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് 100 rupees ആണ്. പിന്നെ ഇവിടെ വരുമ്പോ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക, കഴുത്തിലുള്ള മാലയൊക്കെ സൂക്ഷിക്കുക, എല്ലാരോടും കൂടിയിട്ടാണ് പറയണത്. അപ്പൊ അടിപൊളിയാണ്, വേവ കാണാൻ ഒരുപാടുണ്ട്. ഓ, നമുക്ക് പെണ്ണുങ്ങൾക്ക് പറ്റിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വാ വാ വാ, കമ്മലുകള് വെറൈറ്റി ഉണ്ട് അല്ലേ. സ്റ്റാർട്ടിംഗ് റേറ്റ് ഭയ്യ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇവിടെ ആരും ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. കുറെ പോകുമ്പോ ഇനി കുറെ അടിപൊളി സംഭവങ്ങളൊക്കെ. വാ, ഇത് നോക്ക്, ക്ലച്ചസ് ക്ലച്ചസ് ഷൂസ്. വാ, പാർട്ടി വെയർ ഷൂസ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. സ്റ്റാർട്ടിംഗ് റേറ്റ് കിട്ടുന്നത്, സ്റ്റാർട്ടിംഗ് റേറ്റ് 500 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് കേട്ടോ. ഒന്ന് ഓരോന്നോരോ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്ത് രസം നോക്ക് ഓരോന്നോരോന്ന്. ഹാ നോക്ക്, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്കിതിൻ്റെ ഹീലൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എഗ്നിക്കാൽക്ക് ഇതേ കൂണാ. നെയ് 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 ഗിരിക കാലുണ്ടോ. ഇതൊക്കെ കല്യാണത്തിന് അന്നത്തെ ദിവസം ഇടാൻ പറ്റുള്ളൂ നമുക്കൊക്കെ. അടിപൊളി സംഭവം. ഇതൊക്കെ ക്ലച്ചസ് ആണ് കേട്ടോ. ക്ലച്ചസ് സ്റ്റാർട്ടിംഗ് റേറ്റ് പോലെ 500 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി മീൻ. നമ്മൾ പുറത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ മേടിക്കുകയാണെങ്കിൽ രൂപ എന്തോരം വരും. പൊട്ടലി, ആ പൊട്ടലി ഇതാ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടലി കേട്ടോ. ഇതാ ഷോപ്പ് നമ്പർ 12 ആണിത്. ഇവിടെ കുറെ വെറൈറ്റി ലാംഗികളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് കേസ് 2000 ആണ് ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് നാട്ടില് ഇപ്പൊ ഒരു 8-10 കൊടുത്താൽ കിട്ടുന്ന ഐറ്റംസ് ആണ് ഈ കിടക്കുന്നത്. ഇതാ കണ്ടോ, ഇവിടെ കണ്ടു ജ്വല്ലറി അടിപൊളി. कितना अच्छा लग रहा है. क्या इसका भाव बोलो भैया. 150 ओनली 150 रुपीस ആണ് ട്ടോ ഈ കാണുന്നത്. നമ്മുടെ അവിടെ നാട്ടിൽ ഇതൊക്കെ കിട്ടോ 150 रुपीस. इसका ये सब इसका डिजाइन ഇതൊക്കെ 150 ലെ ഡിസൈൻസ് ആണ് ട്ടോ ഈ കാണുന്നതൊക്കെ മൊത്തം. ഓർ ये सब किस कितना 550 विद दिस डबल യാ വൺ സ്മോൾ വൺ ലോങ്. ഇത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും അങ്ങനെ. പിന്നെ ഇതിന്റെ ചുട്ടിമട്ടി ഉണ്ട്. പിന്നെ ഇതാ കമ്മൽ ഡിസൈൻസും കളേഴ്സും ഒക്കെ ഉണ്ട്. ആ ഫൈവ് കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ റേറ്റ് കോളേഴ്സാ. ഇനി നമ്മൾ ബാർഗനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും കേട്ടോ നമുക്ക് റേറ്റിനൊക്കെ. ഇത് ഈ ഷോപ്പ് നമ്പർ ഒക്കെ ആയിരുന്ന പോലെ ഷോപ്പ് നമ്പർ 22 ആണ് കേട്ടോ. കുറെ വെറൈറ്റി ഉണ്ട്. കാണാൻ പോവാണെങ്കിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഈ സാരി ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് കളർ ഈ കിട്ടുന്ന കഥയാ 2100. ഇത് ഈ ബ്ലാക്ക് വൺ എന്ത് രസമല്ല കാണാൻ. ഇത് 800 rupees സാരി നോക്ക്. ഇതാ ഇത് ഫുൾ സ്റ്റോൺ വർക്ക് ആയേ. അറേ ബാബു, കിട്ടുന്ന അച്ഛ ലഗ്ര ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ. 800 rupees ഉള്ളി. അതിന്റെ കളർ ചേഞ്ച് ആണ് കാണുന്നത്. ആ യെല്ലോ കളറിൽ കണ്ട 20 കളേഴ്സ് ഉണ്ട്. ഇതാ ഇതൊക്കെ 20 കളേഴ്സ് ആണ്. ഈ ചെരുപ്പ് ഇതൊക്കെ കണ്ടപ്പോ 1050. ഇവിടെ ശരിക്കും പറഞ്ഞ വില പറയണത് നോക്കണ്ട കേട്ടോ. നമുക്ക് വായിൽ നാവുണ്ടെങ്കിൽ എന്തും നടക്കാന്ന് പറഞ്ഞ മാതിരി നമുക്ക് കുറച്ച് ചോദിക്കാം. ഇതുപോലെ ക്ലച്ചസും ചെരുപ്പിന്റെ സ്ഥലമൊക്കെയാണ്. നടന്ന് കാണാണെങ്കിൽ ഒരുപാടുണ്ട്. പോട്ടലി ബിയല അച്ഛ പോട്ടലി സേ. അതെ, ഇതൊക്കെ പോട്ടലികളാണ് കേട്ടോ. വോ ഭയ്യ ദിഖാവ് ഇസ്കാ കിത്ന ആത്ത ഹൈ. പോട്ടലി മേ സ്റ്റാർട്ടിംഗ് റേറ്റ് വാല 650 പോട്ടലി മേ നോക്ക്. സ്റ്റോണോ 650 ദാ സ്റ്റോണൊക്കെ നോക്ക്. ഇതിന്റെ ആ ഇതാണ് പോട്ടലി. നമുക്കിത് ഇങ്ങനെയൊക്കെ ഇട്ട് പോവാ കേട്ടോ. നമുക്ക് ലെഹങ്കയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് പോകാൻ പറ്റും. അടിപൊളി. ഏതെടുത്താലും 250 രൂപ കേട്ടോ. നമുക്ക് പിന്നെ എന്തായാലും കുറയ്ക്കാം. ഇതാ ഇതൊക്കെ ഏതെടുത്താലും 250. നല്ലതാണ്. ഏതെടുത്താലും 250. ഷോപ്പ് നമ്പർ 8 250 രൂപ സെയിം. ഇത് കണ്ടോ, ഇതും ഒരു ബാഗ് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് രസമല്ല കാണാനായിട്ട്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ഇത് നല്ല ഹെവിയാ. എന്താ മുകളിൽ, ആ അതാ ഈ സൈഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. എന്താ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. കല്യാണത്തിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്. പുറത്തേക്ക് പിന്നെ യൂസ് ചെയ്യും. ഇസ്കാ കിത്ന സൂപ്പർ സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ദേ പപ്പരിയ ഡാഡിയും കാറ്റ് പോയത്. അവരവിടെ ഇരിക്കുകയാണ്. ഡ്രസ്സ് കണ്ട് കണ്ട് അടുത്ത് ഞാൻ വീണ്ടും ഡ്രസ്സിൻ്റെ അടുത്തേക്ക്. അറിയോ ഭയ്യ അബോധ അച്ഛതിക്കോ നോക്ക്.
നടക്കുന്നു. ഓ ഗൈസ്, ദാ ഷൽമി ചേച്ചി ഷോ കാട്ടി നടക്കുന്നു. അങ്ങനെ എന്റെ മോൻ പറയാണ്. പക്ഷെ ഷൽമി ചേച്ചിക്ക് ഒരു ഷോ കാണിക്കില്ല ചേട്ടാ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കറങ്ങി നടക്കാം. വില കുറവണ ഇവിടെ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച കണ്ണാട 100 രൂപയ്ക്ക് അയാൾ തരാന്ന് പറഞ്ഞിട്ട് ഒരു നിവൃത്തിയും ഇല്ലാണ്ട് ഞാനിപ്പോ ഒരു 100 രൂപ കണ്ണാട മേടിക്കാൻ പോവാണ്. അപ്പോ ഒരു നിവൃത്തി ഇല്ലാണ്ട് എവിടെ പോയി ആ ചെക്കൻ? ഇത് തന്നെയാണോ? वाला दिखाओ, पहला दिखाया था ना वाइट वाला. इसका फ्रेश पीस है क्या? दूसरा वन पीस ही बचा अभी. एक बचा, अभी निकालो. एक ही है? एक बचा है, पीछे पीछे दो तीन पीस अभी का है. वो भी अच्छा है. अच्छा तो सभी है. सब अच्छा है. 100 रुपए की कॉल पे ले ला. चलो जाओ. मैं अभी एकदम फ्री 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 में आपका मन है तो मत दो, कोई दिक्कत नहीं. ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാ? ഫ്രീ ആയിട്ട് തരാന്ന്. ഫ്രീ ആയിട്ട് യാവലോ മേ ഐസെ ഘൂം ഫിർ കേ ആയാ വാപ്പസ്. ഓക്കേ ആയാ. മേരെ കോ ആപ്കാ ചെഹറാ ചെഹറാ ബഹുത് അച്ഛാ ലഗാ മേരെ കോ. തോ 80 രൂപീസ് കർ കേ ദോ. ചഷ്മേ നേ നേ മേരെ കോ ഇസ്കാ ചെഹറേ നേ ദേഖാ ബുലായാ. 80 ഭീ കർ ദോ നാ. ആ ഉൻകോ മേ 100 ബോൾട്ടാ. യൂട്യൂബ് പേ ഫ്ലഡ് കരി ഓ ദേഖോ. 100 ഹീ ഹൈ. ഹാ ക്യാ दो 20 दे दो. 20 दे दो ना. क्या अभी चाय का तो पैसा दे दो. चाय पैसे मंगा देंगे. पानी चाहिए इसको. पानी चाहिए. देखो हां पानी चाहिए. गला सुना दूं. अच्छा लग रहा है ना मैं? एकदम बढ़िया बढ़िया दिख रहा है. चल അവര് പറഞ്ഞു ഭംഗിയുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഇട്ടിട്ട് നമുക്ക് ഇനി അടുത്ത നടത്താം. ശരിക്കും ഭംഗിയുണ്ടല്ലോ. അപ്പൊ ഒരു ക്ലിപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. വേണോ? വേണോടാ. പറഞ്ഞോ. വേണോ? അവളുടെ തലയിലുണ്ട് പറഞ്ഞത് രണ്ട് കൊമ്പ്. വാ ചെരുപ്പ് 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 50 രൂപയ്ക്ക് ചെരുപ്പ്. 50 രൂപയ്ക്ക് ചെരുപ്പ്. ഓടി വായല്ലേ. ഓടി വാ. മോട്ടാ മാർക്കറ്റ്. അപ്പൊ ഇത് മോട്ടാ മാർക്കറ്റ് ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ മോട്ടാ മാർക്കറ്റ് ആണ്. ഒരുപാട് മാർക്കറ്റിന്റെ പേരുകളുണ്ട്. ഇവിടെ വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാ പേടിക്കുന്ന വെച്ചാ. വായല് നാവുണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും. അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാം. കുട്ടികൾക്കുള്ള ചെരുപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാ അടിപൊളി. ഞാൻ എന്റെ മോൾക്ക് മേടിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പൊ സൈസ് കിട്ടിയില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇസ്കോ കിട്ടാ? ആ 300 പറയണ. പക്ഷെ 300 കൊടുക്കണ്ട. ഞാനിത് 700 രൂപയ്ക്കാണ് നാട്ടിൽ നിന്ന് പഠിച്ചത്. ഇതുപോലത്തെ സെയിം ചെറിയ സൈസ്. ആ അത് 200 ചോദിച്ചാൽ കിട്ടും നമുക്ക്. അപ്പൊ ഞാൻ അടുത്തത് പോവാം. കിടന്ന് നടക്കാം, ഷോപ്പിംഗ് ചെയ്യാം, എൻജോയ് ചെയ്യാം ലൈഫ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇവിടെ വരുമോ? ആ ഇനി റോഡ് ക്രോസ് ചെയ്യാവാ. അപ്പൊ എല്ലാ വണ്ടികളും നമ്മൾ നിർത്താൻ പോവാണ് കേട്ടാ. അപ്പൊ എല്ലാ വണ്ടീനെ നമ്മൾ നിർത്തിക്കൊണ്ടുള്ള ഒരു ക്രോസിംഗ് ആണ്. പിന്നാലെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ പോണോ? വാ 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 വാ. വണ്ടികൾ നമുക്ക് വേണ്ടി നിന്ന് തന്നു മക്കളെ. അടിപൊളി. വാ വാ വാ. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിന്റെ പേരാണ് ദ ഗുൽഷൻ ഇ ഇറാൻ. ഓ അപ്പൊ അതാണ് വരുന്നത്, നമ്മുടെ ഭക്ഷണം കഴിച്ച സ്ഥലം. അപ്പൊ ഇനി അടുത്ത ഇതിലേക്ക് പോവാ. ബാഗ്സ് ഒക്കെ ഇങ്ങനെ വഴിയിൽ വെച്ചിട്ടാ വിൽക്കാനായിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് ബാഗ്സിന്റെ ആണ് മൊത്തം. ബാഗ്സിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ജസ്റ്റ് ചോദിക്കാം നമുക്ക്. സ്റ്റാർട്ടിംഗ് റേറ്റ് കിട്ടാ ഇസ്കാ? സ്റ്റാർട്ടിംഗ് റേറ്റ് ബോളോ. 200 റുപ്പീസ് ആണ് കേട്ടോ ഒരു ബാഗിന്. അപ്പൊ ലഗേജ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരെണ്ണം മേടിച്ചു പോവാ നമുക്ക്. സൂപ്പറായി. സച്ചിമേ ബോൾ 200 200 ഈ ബാഗിന് വിശ്വസിക്കാൻ പറ്റുമോ? 250 ഇത്ര വെയിലിന് 250 രൂപീസ് ആണ് കേട്ടോ. ഈ കാണുന്നതിനൊക്കെ 250. നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് കണ്ണാടി ഇട്ട് നടക്കണത്. വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് റോഡാണ്. ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്താണ് മാർക്കറ്റ് കേട്ടോ. വില കുറവിന് കിട്ടുന്ന സ്ഥലം. ഇപ്പൊ ക്രോഫർഡ് മാർക്കറ്റ് ആണ് ഇത്. ഇതേതാ ഈ മാർക്കറ്റ്? ഏതാ ഇപ്പുറത്തെ മാർക്കറ്റ്? ഏതാ ഇത്? എന്നിട്ട് പറഞ്ഞ എസ് എച്ച് ഇട്ട് എന്താ പേര് പറഞ്ഞില്ലേ? സഹാറ മാർക്കറ്റേനാ. ആ അതെ. പക്ഷെ സൺഡേ ബന്ദാണ്. സഹാറ മാർക്കറ്റാണ് ഈ കാണുന്നത്. സൺഡേ ബന്ദാണ്. ബാക്കിയുള്ള സ്ഥലമൊക്കെ ബന്ദ് എന്ന് പറഞ്ഞാൽ സൺഡേ ഇല്ല എന്നർത്ഥം. എനിക്ക് വേണ്ടല്ലേ വന്നിട്ട് എന്താ ചെയ്യാ? നടക്ക്. ഞങ്ങൾക്ക് ജ്യൂസ് ഒന്നും കിട്ടിയില്ല. പിന്നെ പുറത്ത്
റോട്ടിലുള്ള നാരിവെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് മേടിച്ചിട്ട് ഞങ്ങളുടെ ദാഹം തീർക്കാണ്. രണ്ട് ബോട്ടിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി കഴിഞ്ഞു. രണ്ട് ബോട്ടിൽ കഴിഞ്ഞിട്ട് കളഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓരോന്നോരോന്ന് നോക്കട്ടെ. ക്രോഫർഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ കാണിച്ചില്ലേ, ഈ ഭാഗം തൊട്ട് ഈ ഭാഗമാണ്. ഇവിടെ ഒരു ബേക്കേഴ്സ് കട്ട്ലറ്ററി ആ അത് തന്നെ. അതിൻ്റെ ഈ സൈഡിൽ കൂടെ കുറേ ഗല്ലികളാണ് കേട്ടോ, വഴികളാണ്. ഇതിൻ്റെ ഉള്ളിക്കൂടെ പോയാൽ ഒരുപാട് സാധനങ്ങൾ കിട്ടാം. വാ, ഇവിടെ എന്തൊക്കെയാ ഇനി വെറൈറ്റി കിട്ടണം നോക്കുക. ഇതൊക്കെ കേക്കിൻ്റെ ഐറ്റംസിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ. അടിപൊളി. ഇവിടെ നിറച്ച് ഭക്ഷണത്തിൻ്റെയാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം തെറ്റി. ഇവിടെ ഫുള്ള് ഭക്ഷണത്തിൻ്റെയാണ് കേട്ടോ. ഇവിടെ ഫുൾ ഈ ഭക്ഷണത്തിൻ്റെ കൂടുതൽ മെയിനായിട്ട് ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്, കേക്കിന് ഐറ്റംസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളിലൊക്കെയാണ് ഈ ഭാഗത്ത് ഫുള്ള് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓരോരോ സംഭവങ്ങൾക്ക് ഓരോരോ മാർക്കറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഫുള്ള് ഇത് നോക്കിയാൽ ഇത് ഫുള്ള് അത് തന്നെയാണത് സ്വീറ്റ്സ്. അപ്പോൾ ഇനി ഡ്രസ്സിൻ്റെ സ്ഥലത്തേക്ക് ഈ ഇവിടെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ. അതാ ഇതൊക്കെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആണ്. ഇവിടെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടി ചോദിച്ചറിയാം. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. നമുക്കൊക്കെ ദീപാവലിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. ഈ ദുക്കാൻ കാണാം നമുക്ക്. ദ ചോക്ലേറ്റ് കോർണർ ഷോപ്പ് നമ്പർ 456 ആണ് ഷോപ്പിന്റെ പേര്. അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇങ്ങനെ ഒരു ഹാമ്പർ ആയിട്ട് ഇതാ കൊടുക്കാനായിട്ട് നല്ല അടിപൊളി. ഇത് എന്താ പറയാ, ക്രിസ്മസിനൊക്കെ കൊടുക്കാൻ പറ്റിയതാ. അടിപൊളി സംഭവം. ആ ഇത് ക്രിസ്മസിന് ദീപാവലിക്ക് അതൊക്കെ നമ്മുടെ ഓപ്ഷൻ. എന്ത് വേണമെങ്കിലും ആവാന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഹാമ്പേഴ്സൊക്കെ ഇതാ ഇതുപോലെ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒറ്റയ്ക്കുള്ള കവർ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട്. ഇതാ ഹാമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കിട്ടും. ഇസ്കൊക്കെ ഇത്താവുക 750. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ. അത് ബാർഗനിങ് ചെയ്ത് നമുക്ക് വില കുറച്ച് ചോക്കൊക്കെ ചെയ്യാം. ഇതൊക്കെ ഈ ഒരു മാർക്കറ്റ് ഇതിൻ്റെ മാത്രമാണ്. നമുക്ക് വേണ്ടത് ലേഡീസിൻ്റെ ഐറ്റം. അതൊക്കെ എവിടെ പോയി? അത് അതെവിടെ ഇല്ല ആ മാർക്കറ്റ് എവിടെ? ഇതൊക്കെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സിൻ്റെ ഷോപ്പാണ്. ഷോപ്പ് ഇതാ ഷോപ്പ് എന്നാ ഇതൊക്കെ ഇതുപോലെ ഹാമ്പേഴ്സ് ഒക്കെ ആയിട്ട് വരും. ഇത്നാ ഛോട്ടാ സമ്മത പറയുക, റേറ്റ് തൗസൻഡ് റുപ്പീസിന് ഇത്ര അധികം ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഒക്കെ എന്താ പറയുക, ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും ഇതൊക്കെ ഇതിനൊക്കെ തന്നെയുണ്ട് 250 രൂപ തന്നെ. അപ്പൊ ഇതൊക്കെ വരുമ്പോ നമുക്ക് 1000 രൂപയ്ക്ക് അത് ലാഭം. ഇത് സാമ്പിളായിട്ട് ഇത് ഇങ്ങനെ തിന്നാനും കൊടുക്കുന്നുണ്ട്. നമുക്ക് വേദ മേടിക്കുന്നത് വെച്ച് സാമ്പിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതാ ഇത് മൂന്നോടെ ഉണ്ട്, ചെറുതായിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. എങ്ങനെ അക്കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും പറഞ്ഞ കിട്ടിയതല്ലേ വയലിടാ. ഇതാ ഇവിടെ ഭയങ്കര തിരക്കാ, ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെക്കാനുള്ളതാണ്. ഇത് നല്ല രസമല്ലേ. നമുക്ക് കേരളത്തിലൊക്കെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളി. മാക്സിമം അങ്ങനത്തെ സംഭവങ്ങളാണ്, ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ്. എന്താ പറയുക, നമുക്ക് ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാം. നമുക്ക് ചോക്ലേറ്റിൻ്റെ ഏകദേശം എൻഡ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. എൻഡ് പോയിൻ്റ് ഇത് ഫുൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മാത്രം ഏരിയ ആണ്. കണ്ടോ എന്ത് രസമല്ലേ. ഇത് ആലുവയാന്ന് തോന്നുന്നുണ്ടല്ലോ. ആലുവയില് ഫുള്ള് ഇങ്ങനെ സ്വീറ്റ്സ് വെച്ചിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചേക്കാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഏതാ സാമ്പിൾ നോക്കിയിട്ട് മേടിച്ചിട്ട് ഏതാ മേടിക്കാന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ തിന്ന ടേസ്റ്റ് നോക്കി ഇങ്ങനെ ഓരോരോ കടയിൽ നിന്ന് ഓരോന്നും എടുത്ത് ഇങ്ങനെ തിന്നു നടക്കുക. അപ്പോഴേക്കും അത്യാവശ്യം നമ്മുടെ വൈകുന്നേരം നമ്മളേക്ക് വയറ് നിറയും. അപ്പോൾ നടക്കുക. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഗേറ്റ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ അങ്ങനെ കേക്കിൻ്റെ ഐറ്റം എല്ലാ സെക്ഷൻ വരുന്നത് ആ ഒരു സൈഡാണ്. അങ്ങനെ ഓരോരോ സെക്ഷൻ അഞ്ഞ് ഡ്രസ്സിൻ്റെ വരുന്നത് അടുത്ത സെക്ഷൻ. അതെവിടെയാണ് ദ എൻഡ് ആയിട്ടോ? ഇവിടെ ദ എൻഡ് കാണിച്ചു കൊടുക്കും. ഇതാണ് എൻഡ്. ഇനി എവിടേക്കാണ് ഡ്രസ്സ് ഇടേ? വാ നടക്ക് നടക്ക്. ഇത് മംഗൾദാസ് മാർക്കറ്റാണ്. ഇവിടെയാണ് കൂടുതൽ ലേഡീസിൻ്റെ സാധനങ്ങൾ കിട്ടുക. അപ്പോൾ ഇതാണ് എൻട്രി വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാം നമുക്ക്. അപ്പോൾ
അങ്ങനെ കുറെ ഗലികളുണ്ട്. ഇപ്പൊ മംഗൾദാസ് മാർക്കറ്റിന്റെ ഗലി, ആ കുറെ ഗലികൾ എന്ന് പറയണത് ഉദ്ദേശിക്കണെന്ന് വെച്ചാല് ചെറിയ ചെറിയ വഴികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ഇതുപോലെ സെയിൽ ബാർഗനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. മംഗൾദാസ് മാർക്കറ്റ് ആണ് ഇത് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരാം, വി ടി സ്റ്റേഷന്റെ അടുത്താണ്. കുറെ ബാർഗനിങ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. നല്ല ചീപ്പ് റേറ്റിന് ലേഡീസിന്റെ ഐറ്റംസ് ആണ് ഇപ്പൊ ഇപ്പൊ ഇവിടെ നോക്കണം നമ്മള്. ഇതൊക്കെ റിങ്സ് ആണ് കേട്ടോ, റിങ്സ്. കൈ ഭംഗിയില്ല, മോതിരം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാ അടിപൊളി സംഭവം, എന്ത് രസമല്ലോ കാണാൻ. ഓരോന്ന് ഇട്ട് നോക്കാന്ന് മാത്രം, മേടിക്കാൻ പോയാൽ എത്ര രൂപ. ഇവിടുത്തെ ആളെ കാണാനില്ലല്ലോ. ഇട്ട് നോക്കാം കേട്ടോ, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അധികം നേരം കളയുന്നില്ല. നമ്മളിങ്ങ ഇക്കത്തേക്കായക 50 രൂപ, ഏതെടുത്താലും 50 രൂപ. മംഗൾദാസ് മാർക്കറ്റിന്റെ തിരക്ക് ഉണ്ട്, ഉച്ച തിരിഞ്ഞിട്ടുള്ള സമയം. ഞങ്ങളിപ്പോ രാവിലെ തൊട്ട് വന്ന് നിൽക്കണതാ. തിരക്ക് ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എല്ലാത്തിനും നല്ല ചീപ്പ് റേറ്റ് കിട്ടുന്നത് കൊണ്ട് നല്ല തിരക്കാണ്. നടക്കാൻ പോലും ഗ്യാപ്പില്ല. അതിന്റെ ഇടയിലാണ് ഈ ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഓരോരോ സാധനങ്ങളും ഞാൻ കാണിച്ചിരുന്നത്. നമ്മളിവിടുത്തെ കുറെ അടിപൊളി ട്രൗസേഴ്സ് ഒക്കെ മേടിച്ചിട്ടോ. ഇതൊക്കെ പുറത്ത് മേടിക്കുകയാണെങ്കിൽ 350-450 രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് നമ്മൾ മേടിച്ചത് വെറും 150-200 രൂപയ്ക്കൊക്കെ ആണ് കേട്ടോ. മംഗൾദാസ് മാർക്കറ്റ് മുംബൈ, മുംബൈ നമ്പർ 2. ആപ്കാ നാം ക്യാ? ശ്യാം സുന്ദർ യാദവ്. ശ്യാം സുന്ദർ യാദവ്. ആപ് ഹമേഷാ യഹാ പേ? യേ റെഗുലർ 32 ഇയേഴ്സ്. 32 ഇയേഴ്സ് യഹാ പേ ഹൈ. 32 ഇയേഴ്സ് ആയിട്ട് ഇവിടെ തന്നെയാണ്. കൗൺ സാ യേ മതലബ്? 7th ലൈൻ കോർണർ മംഗൾദാസ് മാർക്കറ്റ്. കൗൺ സാ കോണർ? 7th ലൈൻ. 7th ലൈൻ കോർണർ. 7th ലൈൻ കോർണറിന്റെ അവിടെ മംഗൾദാസ് മാർക്കറ്റ്. അല്ല, കൗൺ സാ മാർക്കറ്റ്? മംഗൾദാസ് മാർക്കറ്റ്. മംഗൾദാസ് മാർക്കറ്റിന്റെ അവിടെയാണ് ഈ ചേട്ടൻ. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് നന്നായി വില കുറച്ച് തന്നു കേട്ടോ. അപ്പൊ ഇനി കാശ് കൊടുത്ത് അവസാനിപ്പിക്കട്ടെ. ആ ചെയ്യല്ലോ ഇയ്യല്ലോ അവിയ മിര മിര തൈലി ചെയ്തോ ഓക്കെയാണോ. ഇതൊക്കെ ഞങ്ങൾ മേടിച്ച ഐറ്റംസ് ആണ് കേട്ടോ. അതാ ഇതൊക്കെ ഞങ്ങൾ മേടിച്ച ബർമുഡകളാണ്. കുറെ മാർക്കറ്റിൽ ഇങ്ങനെ ബാർഗനിങ് ചെയ്ത നല്ല വിലയ്ക്ക് കുറവിനൊക്കെ കിട്ടും കേട്ടോ. അത് ഇനി ഇവിടെ എന്താ ഇത്? നമ്മുടെ ഫുൽക്കാരി ഇതുപ്പട്ടയാണല്ലോ. ഈ ഫുൽക്കാരി ഇതുപ്പട്ടേനാ അറിവ? സ്റ്റാർട്ടിംഗ് റേറ്റ് ബോൾ 1250. ഇത് ഫുൽക്കാരി ദുപ്പട്ട. ഇത് ശരിക്കും നോക്ക്, ഫുൽക്കാരി ദുപ്പട്ട 1250 ആണ് റേറ്റ് പറയണത്. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിയാറ കളക്ഷൻസ് എന്ന് പറഞ്ഞ, തിയാറ ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുടെ ഷോപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതില് ഫുൾക്കാരി ദുപ്പട്ട 750 റുപ്പീസിനാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. നമ്മളല്ല, സിമ്മി മാഡം കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തില്ല. ഇവിടെ മുംബൈയിൽ അതിന് 1250, അത് ഇത്തിരി കൂടുതലായി പോയി. ഇവിടെ ചോദിച്ചു നോക്കാം എങ്ങനെയാന്നുള്ളത്. വാ ഫുൾക്കാരി ദുപ്പട്ടക്കൊക്കെ ഇത് 950. അപ്പൊ അടുക്കും തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് റേറ്റ്. ഈ സെപ്പറേറ്റ് ആകത്തേക്ക് എസ്കി സാത്തി ഉള്ളിലേക്ക് ചെല്ലും തോറും നമുക്ക് പിന്നെയും കാശ് കുറഞ്ഞു കുറഞ്ഞ് വരാണ് കേട്ടോ. ഇതൊക്കെ ദാ മെറ്റീരിയൽ പീസസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇനി മീറ്റർ കണക്ക് എങ്ങനെയാന്ന് ചോദിച്ചു. ഇത് ഹോൾസെയിൽ മേ ക്യാ റീറ്റെയിൽ മേ? മതലബ് ഇത്ത പൂരാ ലേന പഡേഗാ ക്യാ മീറ്റർ വൈസ് മിൽ ജായേഗാ? മീറ്റർ വൈസ് കിത്ന ആയേഗാ മീറ്റർ കാ ഇസ്കാ സബ്? ഇയവലാ 850 ആണ് മീറ്ററിന് പറയണത് ഇതിന്റെ റേറ്റ്. അപ്പൊ നമ്മുടെ ഏകദേശം, പക്ഷെ ഇവിടെ ബാർഗനിങ് ചെയ്യാൻ പറ്റുന്ന പറയണത്. ഇതാ നല്ല കളക്ഷൻസ്. ഈ കിട്ടുക 550 ആണ് ഇതിന്റെ മീറ്ററിന്റെ റേറ്റ് പറയണത്. ഇതാ ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനിയും ഇങ്ങനെ നടക്ക് നടന്ന് പോവാം. ഇവിടൊക്കെ തുണികളുടെ മാത്രമാണ് കേട്ടോ. അവിടെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതെ, ആൻറ്റി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതൊരു സ്റ്റേറ്റിൽ പോയാലും നമ്മുടെ മലയാളി എവിടെയാലും ഉണ്ട്. അങ്ങനെ ഒരു മലയാളിനെ നമുക്ക് കിട്ടി. പേര് പറയും. അൻസാർ. അപ്പൊ എത്ര കൊല്ലം ഇവിടെ? ഞാനും ഇവിടെ 15 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട്. ഈ ഒരു തുണിയുടെ ഫീൽഡിൽ? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ജസ്റ്റ് ഒരു ടോക്ക് എടുക്കണത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് ജസ്റ്റ് എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ്. ഇതിപ്പോ മംഗൾദാസ് മാർക്കറ്റ് ആണ്. മംഗൾദാസ്
ഗോപിദാസ് മാർക്കറ്റ് മുംബൈയിലാണ് കേട്ടോ. അതെ. അപ്പോൾ ഇവിടെ നടക്കുന്ന റീട്ടെയിൽ ഉണ്ട് ഹോൾസെയിൽ ഉണ്ട്. ആ ശരി. ആ രണ്ടും നടക്കുന്നുണ്ട്. രണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഹോൾസെയിൽ ആയിട്ട് റേറ്റ് നമുക്ക് ബൾക്ക് ആയിട്ട് എടുക്കണോ അങ്ങനെ ഉണ്ടോ? അതെ ബൾക്ക് ആയിട്ട് എടുക്കുന്നുണ്ട്. ഹോൾസെയിൽ ആയിട്ട് ബൾക്ക് ആയിട്ട് ഉണ്ട്. നമുക്ക് ഷോപ്പുകാർക്ക് മാത്രമായിട്ടാണ്. ഷോപ്പായിട്ട് മാത്രം. പിന്നെ ഇവിടെ റോഡ് സൈഡിൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അത്ര ക്വാളിറ്റി നന്നാവില്ല. നന്നാവില്ല. പക്ഷേ ബാർഗനിങ് ചെയ്തൊക്കെ ഇവിടെ ബാർഗനിങ് നടക്കും. ഇവിടെ ബാർഗനിങ് അത്ര നടക്കില്ല. ഫിക്സഡ് റേറ്റ് ആണ് ഇവിടെ കൂടുതൽ. നല്ല നല്ല വില കുറവുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? നാട്ടിലത്തെക്കാളും നന്നായി വില കുറവുണ്ട്. ഈ ഒരു പറഞ്ഞ സ്ഥലം നമ്മുടെ വി ടി സ്റ്റേഷന്റെ അടുത്തായിട്ടൊക്കെ വി ടി സ്റ്റേഷന്റെ അവിടെ നിന്ന് ഒരു 1.5 kilometer ആണ് ഈ പറഞ്ഞ സ്ഥലം. ഇപ്പൊ ഇവിടെ മൊത്തം ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ എന്താ പറയാ പീസ് ഇങ്ങനെ കട്ട് പീസസ് അങ്ങനത്തെ ഒക്കെ ആണല്ലോ കൂടുതൽ കിട്ടുന്നത്. ഈ വെസ്റ്റേൺ വേറെ കിട്ടുന്ന സ്ഥലമൊക്കെ എവിടെയാ? വെസ്റ്റേൺ ബാന്ദ്ര ദാദർ അങ്ങനത്തെ സ്ഥലത്തേക്ക്. ഈ കുർത്തീസ് കോട്ടൺ ഐറ്റംസ് റണ്ണിങ് മെറ്റീരിയൽ ഈ പ്രിന്റഡ് മെറ്റീരിയൽ സിൽക്ക് അങ്ങനെ ട്രഡീഷണൽ വെയർ ആണ് മൊത്തം കൂടുതൽ കിട്ടുന്നത്. ഞാൻ മലപ്പുറം തിരൂർ. തിരൂര് മലപ്പുറം തിരൂർ. എന്തായാലും പരിചയപ്പെട്ടതിന് സന്തോഷം. അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ ഇപ്പൊ ശരിക്കും ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ബടായി പറയണതൊന്നല്ല. ഇവിടെ നമ്മുടെ മലയാളീനെ തന്നെ കിട്ടിയപ്പോ വാങ്ങൂർ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞതോടെ യോഗം കൊടുത്തല്ലോ. അപ്പൊ ശരി. അപ്പൊ അങ്ങനെ തുണികളുടെ മാർക്കറ്റ് ഓരോടാ പറഞ്ഞ റെഡിമെയ്ഡിന്റെ മാർക്കറ്റ് അങ്ങനെ ഒരുപാട് മാർക്കറ്റിന്റെ ഓരോരോ ഏരിയ ആണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. ഭയങ്കര തിരക്ക്. പോലീസുകാര് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സും ബാഗും എല്ലാതും സൂക്ഷിക്കണം. അത്ര ആദ്യം തിരക്കാണ് ഇവിടെ. പിന്നെ ഈ ഒരു സ്ട്രീറ്റ്, ഈ ഒരു സ്ട്രീറ്റിൽ മൊത്തം ഈ ഹാങ്കർ ആർട്ടിഫിഷ്യൽ ഇതാ ഇതാ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് നടന്ന് ക്ഷീണിച്ചു വയ്യാണ്ടായി. 2-3 days നടന്നാലും തീരില്ല. അത്ര ആദ്യം കാണാനുണ്ട്. ഇഷ്ടം പോലെ കാണാണ്ട് മതിയായി. ഞങ്ങൾ കുറച്ചൊക്കെ ഷോപ്പിംഗ് ചെയ്തു. ഇനി 2 days കഴിഞ്ഞിട്ട് ഇനി വരണം. 1 day റെസ്റ്റ്. അപ്പൊ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ചാനലിന്റെ പേര് പറയുന്നത്. അപ്പൊ ഹിന്ദിയിലെ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം കാര്യങ്ങളും പറയുന്നത് എനിക്ക്. എത്ര വീഡിയോ ഉണ്ട് ഷോപ്പിംഗിന്റെ തന്നെ? നാല് വീഡിയോ, 4 speeches സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ കാണണമെങ്കിൽ ഇവളുടെ ചാനലിൽ പോയി കണ്ടോ. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് തന്നെയുള്ളൂ ഈ ഒരു വീഡിയോയിലത്തെ വിശേഷം. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.